Hi, hello friends. Ellarkum study group in the Pudhi video like Swagadam. In the Namal Nokunada, KTET exam Mikavaram, December Lundarikum, Abadini Venditula, psychology le Pradana Petta Pointagalana. Each channel le psychology notable padichal, psychology le Nala Marcus score Chi and Sadikum. In the video le psychology EVS mix itana, Karnam, previous year question paper in them selected Chay the Tula Sodingalana, Adagondanangane. അപ്പോൾ നമുക്ക് തുടങ്ങാം ഭൗതിക വികാസത്തെക്കുറിച്ചുള്ള പിയാഷെയുടെ സിദ്ധാന്തം ചിന്താശേഷിയുടെ വികസനത്തെക്കുറിച്ച് ഒന്നാമത്തെ ചോദ്യം ഭൗതിക വികാസത്തെക്കുറിച്ചുള്ള പിയാഷെയുടെ സിദ്ധാന്തം ഏതാണ് ആൻസർ ചിന്താശേഷിയുടെ വികസനത്തെക്കുറിച്ച് അടുത്തത് തന്റെ കഴിവിന്റെ പരമാവധി പഠിക്കാൻ സഹായിക്കുന്ന ഏതൊരാളുമായും നീണ്ട ചർച്ചകളിൽ ഏർപ്പെടാൻ താൽപര്യമുണ്ട് എന്ന് പറഞ്ഞതാരാ വൈഗോട്സ്കി തന്റെ കഴിവിന്റെ പരമാവധി പഠിക്കാൻ സഹായിക്കുന്ന ഏതൊരാളുമായും നീണ്ട ചർച്ചകളിൽ ഏർപ്പെടാൻ താൽപര്യമുണ്ട് എന്ന് പറഞ്ഞത് വൈഗോട്സ്കി വസ്തുനിഷ്ഠ ചോദ്യം എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ് തുറന്ന ചോദ്യമാണ് തലച്ചോറിൽ പഠനം ഓർമ്മ എന്നിവയുമായി ബന്ധപ്പെട്ട ഭാഗം കോർട്ടെക്സ് തലച്ചോറിൽ പഠനം ഓർമ്മ എന്നിവയുമായി ബന്ധപ്പെട്ട ഭാഗം കോർട്ടെക്സ് കരയിൽ ജീവിക്കുന്നു വെള്ളത്തിന്റെ സഹായത്താൽ ജീവിതചക്രം പൂർത്തിയാക്കുന്നു സസ്യലോകത്തെ ഉഭയജീവികൾ എന്നറിയപ്പെടുന്നു ഇങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ജീവികളെ പറയുന്നത് ശേവാലങ്ങൾ കരയിൽ ജീവിക്കുന്നു വെള്ളത്തിന്റെ സഹായത്താൽ ജീവിതചക്രം പൂർത്തിയാക്കുന്നു സസ്യലോകത്തെ ഉഭയജീവികൾ എന്നറിയപ്പെടുന്നു ഇങ്ങനെ അറിയപ്പെടുന്നത് ശേവാലങ്ങൾ അടുത്തത് ചാക്രികാരോഹണത്തിന്റെ ഉപജ്ഞാതാവ് ബ്രൂണർ ചാക്രികാരോഹണത്തിന്റെ ഉപജ്ഞാതാവ് ബ്രൂണർ ജ്ഞാനപരമായ സാധുത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ശാസ്ത്രീയമായ അറിവ് സ്വയം ഉൽപ്പാദിപ്പിക്കുകയും സാധൂകരിക്കുകയും ചെയ്യുന്നു ജ്ഞാനപരമായ സാധുത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ശാസ്ത്രീയമായ അറിവ് സ്വയം ഉൽപ്പാദിപ്പിക്കുകയും സാധൂകരിക്കുകയും ചെയ്യുന്നു അടുത്തത് ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ് ബാക്ടീരിയ രോഗങ്ങൾ ക്ഷയം കോളറ ടെറ്റനസ് ബാക്ടീരിയ രോഗങ്ങൾ ക്ഷയം കോളറ ടെറ്റനസ് ചോക്ക് ബോട്ടിൽ തെളിഞ്ഞു കാണുന്നതിന് കാരണം അഡിഷൻ ബലം ചോക്ക് ബോട്ടിൽ തെളിഞ്ഞു കാണുന്നതിന് കാരണം അഡിഷൻ ബലം അടുത്ത ചോദ്യം അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിയാ ഗവേഷണം പ്രകാശ സംശ്ലേഷണവുമായി ബന്ധമില്ലാത്ത ഊർജ്ജ സ്രോതസ് ആണവോർജം പ്രകാശ സംശ്ലേഷണവുമായി ബന്ധമില്ലാത്ത ഊർജ്ജ സ്രോതസ് ആണവോർജം ബന്ധമുള്ളത് കൽക്കരി പെട്രോളിയം ബയോഗ്യാസ് അപ്പോൾ പ്രകാശ സംശ്ലേഷണവുമായി ബന്ധമുള്ളത് കൽക്കരി പെട്രോളിയം ബയോഗ്യാസ് ഇനി പ്രകാശിക സാന്ദ്രതയുടെ ആരോഹണ ക്രമം ഓരോ വസ്തുവിലും പ്രകാശിക സാന്ദ്രതയുടെ ആരോഹണ ക്രമം നോക്കാം വായു വായുവിനേക്കാൾ കൂടുതൽ വെള്ളം വെള്ളത്തിനേക്കാൾ കൂടുതൽ ഗ്ലാസ് ഗ്ലാസിനേക്കാൾ കൂടുതൽ വജ്രം എന്ന ആരോഹണ ക്രമത്തിലാണ് കാണപ്പെടുന്നത് വായു വെള്ളം ഗ്ലാസ് വജ്രം ഇങ്ങനെ എഴുതുമ്പോൾ വായു ഗ്രേറ്റർ ദാൻ വെള്ളം വെള്ളം ഗ്രേറ്റർ ദാൻ ഗ്ലാസ് ഗ്ലാസ് ഗ്രേറ്റർ ദാൻ വജ്രം ഇങ്ങനെ ഓർഡർ തന്നെ പഠിക്കണം അടുത്തത് കുട്ടികളുടെ പഠന നേട്ടം അളക്കുന്നതിനുള്ള ശോധകം സിദ്ധി ശോധകം കുട്ടികളുടെ പഠന നേട്ടം അളക്കുന്നതിനുള്ള ശോധകം സിദ്ധി ശോധകം നോം ചോംസ്കിയുടെ ഭാഷാ ആർജനത്തെ അനുകൂലിക്കുന്ന നിരീക്ഷണങ്ങൾ നോം ചോംസ്കിയുടെ ഭാഷാ ആർജനത്തെ അനുകൂലിക്കുന്ന നിരീക്ഷണങ്ങൾ അതിൽ ഓപ്ഷൻസിൽ നാലെണ്ണം തന്നിട്ട് മൂന്നെണ്ണം അദ്ദേഹത്തിൻ്റെതായ നിരീക്ഷണങ്ങളാണ് ആ മൂന്നും ഇവിടെ വായിക്കാം കുട്ടിയുടെ ഭാഷാ വികാസം ഏത് സംസ്കാരത്തിലായാലും ഒരേ രീതിയിൽ നടക്കുന്നു എന്ന് പറഞ്ഞത് നോം ചോംസ്കിയാണ് കുട്ടിയുടെ ഭാഷാ വികാസം ഏത് സംസ്കാരത്തിലായാലും ഒരേ രീതിയിലാണ് നടക്കുന്നത് അടുത്തത് കുട്ടികൾ വളരെ വേഗത്തിലും അനായാസമായും ഭാഷാശേഷി കൈവരിക്കുന്നു കുട്ടികൾ വളരെ വേഗത്തിലും അനായാസമായും ഭാഷാശേഷി കൈവരിക്കുന്നു അടുത്ത മൂന്നാമത്തെ പോയിന്റ് ഭാഷാ വികസന ഘട്ടങ്ങൾ ഭൂരിഭാഗം കുട്ടികളിലും ഒരേ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് ഭാഷാ വികസന ഘട്ടങ്ങൾ ഭൂരിഭാഗം കുട്ടികളിലും ഒരേ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം വയലൻസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് വന്ദന ശിവ വയലൻസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് വന്ദന ശിവ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് പ്രൊഫസർ ആർ മിശ്ര ജീവികളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഉപജ്ഞാതാവ് റോബർട്ട് വിറ്റേക്കർ ജീവികളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഉപജ്ഞാതാവ് റോബർട്ട് വിറ്റേക്കർ 6 വയസ്സുവരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയ്ക്ക് ആവശ്യം ഉണ്ടായിരിക്കേണ്ട വൈകാരിക ഗുണം എന്ത് പരിചരണം
ആറു വയസ്സുവരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയ്ക്ക് അവശ്യം ഉണ്ടായിരിക്കേണ്ട വൈകാരിക ഗുണം എന്ത്? പരിചരണം. സാമൂഹിക ചോദകങ്ങൾ യോജിക്കുന്നത് എന്തിനോടാണ്? വ്യക്തിഗതം. സാമൂഹിക ചോദകങ്ങൾ യോജിക്കുന്നത് വ്യക്തിഗതം. ഐക്യു നിർണ്ണയിക്കുന്നതിനുള്ള ഫോർമുല ആദ്യമായി അവതരിപ്പിച്ചത് വില്യം സ്റ്റേൺ. ഐക്യു നിർണ്ണയിക്കുന്നതിനുള്ള ഫോർമുല ആദ്യമായി അവതരിപ്പിച്ചത് വില്യം സ്റ്റേൺ. പിയാഷെയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികസനം നടക്കുന്നതിൻ്റെ ശരിയായ ക്രമം: ഒന്ന്, ഇന്ദ്രിയ ചാലകഘട്ടം 0 മുതൽ 2 വയസ്സുവരെ; 2, പ്രാക് മനോവ്യാപാരഘട്ടം 2 മുതൽ 7 വയസ്സുവരെ; 3, മൂർത്ത മനോവ്യാപാരഘട്ടം 7 മുതൽ 11 വയസ്സുവരെ; 4, ഔപചാരിക മനോവ്യാപാരഘട്ടം 12 വയസ്സിനു ശേഷം. ഏത് സാഹചര്യത്തിലും നടപ്പിലാക്കിയാലും ഒരേ സ്കോർ ലഭിക്കുന്നുവെങ്കിൽ അത്തരം ടെസ്റ്റിൻ്റെ ഏത് ഗുണമാണ് പ്രകടമാകുന്നത്? വിശ്വാസ്യത. ഏത് സാഹചര്യത്തിൽ നടപ്പിലാക്കിയാലും ഒരേ സ്കോർ ലഭിക്കുന്നുവെങ്കിൽ അത്തരം ടെസ്റ്റിൻ്റെ ഏത് ഗുണമാണ് പ്രകടമാകുന്നത്? വിശ്വാസ്യത. സംരചനാ മൂല്യനിർണ്ണയത്തിൻ്റെ ആവശ്യമെന്ത്? കുട്ടികളുടെ പുരോഗതി വിലയിരുത്തൽ. സംരചനാ മൂല്യനിർണ്ണയത്തിൻ്റെ ആവശ്യമെന്ത്? കുട്ടികളുടെ പുരോഗതി വിലയിരുത്തൽ. ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. താങ്ക് യു.